രംഗം മെച്ചപ്പെടുത്തുന്നതിന് ഈ 1600 രൂപ കേരളമല്ലാതെ മറ്റിന്ത്യയിൽ ഏത് സംസ്ഥാനത്തുണ്ട്? പെൻഷൻ, വയോജനം, അതേപോലെ തന്നെ വിധവകൾ, അതേപോലെ തന്നെ അംഗപരിമിതിയുള്ള ആളുകൾ, ഇവരുടെയൊക്കെ പെൻഷൻ പദ്ധതികൾ ഇത്രയും വിപുലമാക്കിയ, ഇത്രയും വലിയൊരു തുക നൽകുന്ന ഏതെങ്കിലും മറ്റൊരു സംസ്ഥാനം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം കാണിക്കട്ടെ? ഇല്ല. ഇതെല്ലാം അഭിലാഷെ കേരളത്തിലെ ഇടതുപക്ഷ ഇടപെടലിന്റെ പ്രത്യക്ഷമായ അനുഭവങ്ങളാണ്, ജനങ്ങളുടെ അനുഭവങ്ങളാണ് ഇടതുപക്ഷം. അല്ലാതെ അഭിലാഷിന്റെ എന്റെയൊന്നും അക്കാദമിക് തിയറട്ടിക്കൽ വിശദീകരണമൊന്നുമല്ല കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത്. സാമൂഹ്യ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങളുണ്ട്, ഗുണപരമായ മാറ്റങ്ങളുണ്ട്. ആ ഗുണപരമായ മാറ്റങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നത്. അതിന് നമുക്ക് അർഹമായ ഗ്രാന്റുകൾ, കുടിശ്ശിക, അതുകൊണ്ട് കാലവും ദൈവവും കേരളത്തിന് കരുതി വെച്ച സമ്മാനമാണ് പിണറായി വിജയൻ എന്ന് മന്ത്രിമാർ പുകഴ്ത്തൽ നടത്തണമോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. സഭാ മണ്ഡലം തലത്തിൽ തന്നെ എണ്ണയിട്ട യന്ത്രമായി സംഘടനയെ ചലിപ്പിക്കുക, മൊബിലൈസ് ചെയ്യുക ആളുകൾ എന്ന കാര്യം അവിടെ നടന്നു. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രസംഗം എത്ര ആൾ കേട്ട് അതുപോലെ ബോധ്യപ്പെട്ടു തുടങ്ങിയതൊന്നും നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ജഡ്ജ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും ആ നിലയിലുള്ള ഒരു ക്യാമ്പയിൻ പർപ്പസ് അവിടെ നിർവഹിക്കപ്പെട്ടു എന്ന കാര്യത്തെ വിസ്മരിക്കാൻ കഴിയില്ലല്ലോ. അല്ല അഭിലാഷ്, ഒരു കാര്യത്തിന് മാത്രം മറുപടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. അദ്ദേഹം ചോദിച്ചു കേരളം 1600 രൂപയാണ് പെൻഷൻ കൊടുക്കുന്നത്, അതിന് മുകളിലേക്ക് ആരാണ് പെൻഷൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചത് സംസ്ഥാനം. അദ്ദേഹം ദേശാഭിമാനി മാത്രം വായിക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. ഹരിയാനയിൽ 3000 രൂപയാണ് സീനിയർ സിറ്റിസൻസിന് പെൻഷൻ കൊടുക്കുന്നത്, അത് മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ആരും കോടതിയിൽ കേസിന് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് അങ്ങനെ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, തീർച്ചയായിട്ടും അഭിലാഷ് പറഞ്ഞത് ശരി തന്നെയാണ്. ഒക്ടോബർ 11, 2023 ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്ത വാർത്തയുണ്ട്. സാർ വേണമെങ്കിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ സാറിന് മുന്നിലേക്ക് വരും. 2750 രൂപ അതുവരെ കൊടുക്കുന്നുണ്ടായിരുന്നു, അത് 3000 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. താങ്കൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. താങ്കൾക്ക് ചെക്ക് ചെയ്ത് ശരി. അപ്പോ പിന്നെ അപ്പോ ബാക്കി, അതായത് ഇദ്ദേഹം പറയുന്നത് ഹരിയാനയിൽ 3000 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ടെന്നാണ് വയോജനങ്ങൾക്ക്. എൻ്റെ അറിവിലല്ല, ഞാൻ നീതി ആയോഗിൻ്റെ ഒക്കെ കണക്കുകൾ പരിശോധിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ഡൽഹി, ഗോവ, കേരളം ഈ സംസ്ഥാനങ്ങളിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് വാർത്തയാണ്. അത് ഡൽഹിയിലെ ഗോവയിലുമൊക്കെ എന്താണ് 80 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കുള്ള പെൻഷനിലാണ് എന്ത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിഹിതം. അല്ല, താങ്കൾ അത് വാഗ്ദാനം പറയുന്നത് കൊണ്ടായില്ല സാർ, ഞാൻ പറയുന്നത് വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. 1600 രൂപ പെൻഷൻ കൊടുക്കുന്നില്ല, പെൻഷൻ കൊടുക്കുന്നില്ല, വാർത്ത 1600 കൊടുക്കുന്നില്ല, 2750 കൊടുത്തിരുന്നു, അത് ഒക്ടോബർ 11, 2023 അത് 3000 ആയിട്ട് വർദ്ധിപ്പിച്ചു. ഞാൻ ഔദ്യോഗിക രേഖകളൊന്നും കണ്ടിട്ടില്ല. ഇന്ത്യയിൽ സോഷ്യൽ സെക്യൂരിറ്റി അസിസ്റ്റൻസ് സ്കീം പ്രകാരം 1000 രൂപ പെൻഷൻ കിട്ടുന്നത് ഡൽഹിയിലും ഗോവയിലും കേരളത്തിലുമാണ്. എന്താണ് വയോജനങ്ങൾക്കാണ് 1000 രൂപ കിട്ടുന്നത്, അത് കേന്ദ്ര സംസ്ഥാന യു പി യിലൊന്നും ഒരു ചുക്ക് നടക്കുന്നില്ല. മലയാളികൾക്ക് ഗൂഗിൾ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാൻ അറിയാം സാർ, പഴയ കാലമല്ല. ദേശാഭിമാനി പത്രം മാത്രമല്ല സാർ എല്ലാം അറിയാം. വിഷയങ്ങളിലൊക്കെ ജനങ്ങൾക്ക് കേൾക്കുന്ന ആളുകൾക്ക് അവരുടേതായ ഒരു പരിശോധനയും നടത്താം. ഞാൻ ഹരിയാനയിലെ പഠനം നടത്തിയിട്ടില്ല, അത് പരിശോധിക്കാം. നമുക്കിപ്പോ ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ എം ലിജു.